നമസ്കാരം. മധുര സംഗീതത്തിന്റെ ദക്ഷിണേന്ത്യൻ പര്യായം എസ് പി ബാലസുബ്രഹ്മണ്യം നമ്മോട് വിട പറഞ്ഞിട്ട് ഒരു വർഷമാകുന്നു. ഇന്ത്യ കണ്ട മികച്ച ഗായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കോവിഡ് ചികിത്സയ്ക്കായി ചെന്നൈ എം ജി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന എസ് പി ബി ചികിത്സാനന്തരം കോവിഡ് മുക്തനാവുകയും തുടർന്ന് ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരണമടയുകയുമായിരുന്നു. എസ് പി ബി എന്നത് സംഗീത പ്രേമികൾക്ക് വെറും മൂന്നക്ഷരം മാത്രമായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ആത്മാവിനോട് ചേർത്ത അനേകം ഗാനങ്ങളായിരുന്നു. പ്ലേബാക്കിലും ലൈവായും അദ്ദേഹം തീർത്ത സംഗീത മാധുരിയിൽ എത്രയോ ലക്ഷം ആരാധകരുടെ സ്നേഹ സന്തോഷങ്ങൾ അലിഞ്ഞു ചേർന്നിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത സബരിയിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത മേഖലകളില്ല. ഗായകൻ, സംഗീത സംവിധായകൻ, നടൻ, ശബ്ദകലാകാരൻ എന്നിങ്ങനെ തിന്നിന്തിൻ നിറഞ്ഞാടിയ പ്രതിഭ. സൂപ്പർ സ്റ്റാർ തലമുറകളുടെ തിളക്കത്തിന് മാറ്റുകൂട്ടിയ ശബ്ദം. കോവിഡ് ബാധയ്ക്ക് തൊട്ടു മുൻപ് വരെ സംഗീത ലോകത്ത് സജീവമായിരുന്നു അദ്ദേഹം. എസ് പി ബി ഇനി ആരാധക മനസ്സിലെ ഓർമ്മചിത്രം മാത്രമാണ്. മാസ്മരിക ശബ്ദത്താൽ സംഗീത പ്രേമികളുടെ മനസ്സ് കവർന്ന ഗായകനാണ് എസ് പി ബാലസുബ്രഹ്മണ്യം. എന്നാൽ ഗായകൻ എന്ന വിശേഷണത്തിൽ മാത്രം ഒതുക്കാവുന്ന വ്യക്തിത്വമല്ല എസ് പി ബിയുടേത്. സർവകലാ വല്ലഭൻ എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന പ്രതിഭയായ എസ് പി ബി സംഗീത സംവിധായകൻ, അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സീരിയൽ അഭിനേതാവ്, ടെലിവിഷൻ അവതാരകൻ, റിയാലിറ്റി ഷോ ജഡ്ജ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 16 ഇന്ത്യൻ ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകളാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബിയുടെ പേരിലാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനട്ടമ്മപേട്ടയിലാണ് 1946 എസ് പി ബിയുടെ ജനനം. ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഹരികഥാ കലാകാരനായ എസ് പി സാംബമൂർത്തിയും ശകുന്തളാമ്മയുമായിരുന്നു മാതാപിതാക്കൾ. സംഗീതത്തോട് ഏറെ താല്പര്യം പ്രകടിപ്പിച്ച എസ് പി ബി കുട്ടിക്കാലത്ത് തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. എന്നാൽ മകനെ എഞ്ചിനീയറായി കാണാൻ ആഗ്രഹിച്ച പിതാവ് എസ് പി ബിയെ എഞ്ചിനീയറിംഗ് പഠനത്തിന് അയക്കുകയാണ് ചെയ്തത്. എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലും സംഗീത ലോകത്ത് തിളങ്ങിയ എസ് പി ബി നിരവധി മത്സരങ്ങളിൽ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും ഒരുപോലെ ഇണങ്ങുന്ന എസ് പി ബി ഗാനമേള ട്രൂപ്പിൽ നിന്നുമാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് എത്തിപ്പെടുന്നത്. 1966 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി, ആസാമി, പഞ്ചാബി, തുളു, ഒറിയ എന്നു തുടങ്ങി 16 ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. 4 ഭാഷകളിലായി 6 ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹം നേടി. 25 തവണയാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നന്ദി അവാർഡ് എസ് പി ബിയെ തേടിയെത്തിയത്. പാട്ടിന്റെ പാലാഴി എന്ന് വിശേഷിപ്പിക്കാവുന്ന എസ് പി ബിയെ പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചു. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് റെക്കോർഡിനൊപ്പം തന്നെ ഒറ്റ ദിവസം 21 പാട്ട് റെക്കോർഡ് ചെയ്തതും എസ് പി ബി അത്ഭുതം സൃഷ്ടിച്ചിരുന്നു. 1981 ഫെബ്രുവരി 8 ആ അത്ഭുത ദിനം. രാവിലെ 9 മുതൽ രാത്രി 9 കന്നഡ സിനിമയിലെ സംഗീത സംവിധായകനായ ഉപേന്ദ്രകുമാറിന് വേണ്ടി അദ്ദേഹം 21 പാട്ടുകൾ പാടിയത്. ഒരു ദിവസം 19 പാട്ടുകൾ റെക്കോർഡ് ചെയ്തും പിന്നീടൊരിക്കൽ ഒരു ദിനം 16 ഹിന്ദി പാട്ടുകൾ റെക്കോർഡ് ചെയ്തുമൊക്കെ എസ് പി ബി സംഗീത പ്രേമികളെയും ലോകത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. എസ് പി ബിയുടെ സംഗീത ലോകം ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുക കേളടി കൺമണി എന്ന ചിത്രത്തിലെ മണ്ണിലിന്ത കാതൽ എന്ന് തുടങ്ങുന്ന ഗാനമാവും. ഭൂമിയിൽ പ്രണയമുള്ള കാലത്തോളം ആഘോഷിക്കപ്പെട്ടേക്കാവുന്ന മാജിക്കൽ സ്വഭാവമുള്ള മണ്ണിലിന്ത കാതൽ എന്ന ഗാനം എസ് പി ബിയുടെ കരിയറിലെ ഏറെ ആഘോഷിക്കപ്പെട്ട പാട്ടുകളിൽ ഒന്നുകൂടിയാണ്. 2001 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി. 2011 ഇദ്ദേഹത്തെ തേടി പത്മഭൂഷണമെത്തി. പിന്നീട് തമിഴ്നാട് ഗവൺമെന്റിന്റെ കലൈമാമണി പുരസ്കാരം, കേരള സർക്കാരിന്റെ ഹരിവരാസന പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി എന്നുള്ളതാണ്. 50-ലധികം ചിത്രങ്ങൾക്ക് ഇദ്ദേഹം സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. മലരെ മൗനമ എന്ന ഗാനം കേട്ട ഓരോ പ്രേക്ഷകനും പ്രണയം മനസ്സിൽ നിന്ന് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശങ്കരാഭരണത്തിലെ പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഈ പാട്ടുകൾ എസ് പി ബിക്ക് ദേശീയ അവാർഡും നേടിക്കൊടുത്തു. ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാതെയാണ് ശങ്കരാഭരണത്തിലെ ശാസ്ത്രീയ ഗാനങ്ങൾ എല്ലാം എസ് പി ബി പാടിയത് എന്നാണ് മറ്റൊരു വിസ്മയം. പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാം വളരെയധികം പ്രിയങ്കനായ വ്യക്തിയായിരുന്നു എസ് പി ബി. ഇദ്ദേഹം ഒരു ഇതിഹാസമായിരുന്നു എന്ന് വരും തലമുറ ഓർക്കും. രജനീകാന്ത്, കമലഹാസൻ, ജമിനി ഗണേശൻ, അനിൽ കപൂർ, അർജുൻ സർജ, രഘുവരൻ തുടങ്ങി നിരവധി നായകന്മാർക്ക് ശബ്ദമായി മാറുന്നതിന് എസ് പി ബിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്തിന് ഒരു തീരാനഷ്ടം തന്നെയായിരുന്നു ഈ വിയോഗം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനിയും പാടാൻ ബാക്കി വെച്ച ഒരുപിടി ഗാനങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. സംഗീത ലോകം കണ്ട ഇതിഹാസത്തിന് ശതകോടി പ്രണാമം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.